നമസ്കാരം. തിരുവോണം നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. ശ്രദ്ധക്കുറവുകൊണ്ട്, ജോലിക്കാരുടെ ശ്രദ്ധക്കുറവുകൊണ്ട് വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ഉൽപ്പാദനത്തെ സ്വല്പം പ്രതികൂലമായി ബാധിക്കും. എന്നാൽ രണ്ടാമത്തെ പകുതിയിൽ പൂർവാർജിതമായിട്ടുള്ള ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നത് വഴി ഈ ഒരു ആദ്യത്തെ ക്ഷീണാവസ്ഥകളെല്ലാം പരിഹരിക്കുന്നതിന് ഏത് പ്രകാരത്തിലും ഗുണകരമായി തീരും. സാമ്പത്തികമായിട്ടുള്ള നേട്ടം എന്ന് പറയുന്ന ഒരു പക്ഷേ മെയ് മാസം മുതലേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ആയതിനു വേണ്ടി പ്രയത്നിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനിടയുണ്ട്. മാതാപിതാക്കൾക്ക് ക്ഷീണം വർദ്ധിക്കുന്നത് വഴി അവർക്ക് വിദഗ്ധമായുള്ള പരിശോധന വേണ്ടി വരും. എന്നാൽ പ്രത്യേകിച്ച് വേറെ അനിഷ്ടങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അവരുടെ ദേഹപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വല്പം പ്രകൃതി ചികിത്സയോ ആയുർവേദ ചികിത്സയൊക്കെ തുടങ്ങി വയ്ക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. മറ്റു ചിലർക്ക് കുടുംബത്തിൽ നിന്നും വിട്ടു താമസിച്ചു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ 2 വർഷത്തേക്ക് വേണ്ടി വരുവാനുള്ള യോഗം കാണുന്നുണ്ട്. ജാഗ്രതയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടായിത്തീരും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. സർവർക്കം തൃപ്തിയായ നിലപാട് സ്വീകരിക്കുവാനിട വരുമെങ്കിലും വാഹന ഉപയോഗത്തിൽ ശ്രദ്ധിക്കണം. സാഹസ പ്രവൃത്തികളിൽ നിന്നും നിർബന്ധമായിട്ടും ഏപ്രിൽ മാസത്തിൽ തിരുവോണ നക്ഷത്രക്കാര് പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. നമസ്കാരം.